ഇതിന് പിന്നിൽ ഒരു നരബലി നടന്നിട്ടുണ്ടോ എന്ന് താങ്കൾ സംശയിക്കുന്നു എന്നാണ് അതിന് താങ്കൾ കാരണം പറഞ്ഞത് സുഭദ്രാമയുടെ കൈകൾ എന്തിനാണ് പിന്നിൽ കെട്ടിയ നിലയിൽ ഉണ്ടായത് എന്നതാണ് ഒരുപക്ഷെ ഈ സ്വർണാഭരണം കവരുന്നതിനു വേണ്ടിയാണ് കൈകൾ പിന്നിൽ കെട്ടിയതെങ്കിലോ അതിനും ഒരു സാധ്യതയില്ലേ അല്ല ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇത്ര നാളും കഴിഞ്ഞുകൂടിയതല്ലേ സുഭദ്രയുടെ കൂടെ അവരുടെ സ്വർണാഭരണത്തിന്റെ മുഴുവൻ വിവരങ്ങളും ഇവർക്കറിയാവല്ലോ ഈ ശർമിളയ്ക്ക് അറിയാവല്ലോ അത് മുക്ക് ബണ്ടം വരെ അറിയത്തില്ലേ ഒരു സ്ത്രീയെ ഒറ്റ നോട്ടം നോക്കിയാൽ മതി അവർക്ക് അപ്പളെ പിടി കിട്ടും അപ്പം അതെടുക്കാനാണെന്ന് പറയുന്നത് എനിക്ക് സംശയമാണ് പിന്നെ കൊന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ രണ്ട് വളയുണ്ട് അത് എടുത്തു അതുപോലെ തന്നെ ഒരു മൂക്കു കാതില് ഇടുന്ന കമ്മലും ആ കാതിലിടുന്ന ഇവിടെ തന്നെ വിറ്റു ബാക്കി ഇത് രണ്ടെണ്ണം കൊണ്ടുപോയി അവിടെ കർണാടകയിലാണ് വിറ്റത് ഉടുപ്പിയിലെ മണിപ്പാലിലാണ് അത് വിറ്റിരിക്കുന്നത് അപ്പൊ അതല്ല ഉദ്ദേശമൊന്നും എനിക്ക് തോന്നുന്നു ഇതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൈ പിന്നി കെട്ടിയിരിക്കുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് കാണുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരാനല്ലോ ഇവര് പോലീസ് പറയുന്നു പോലെ വയറ്റിനുള്ളിലെ വിഷാംശമുള്ള എന്തെങ്കിലും കൊടുത്താൽ അവരെ അൺകോൺഷ്യസ് ആക്കിയ കൈ പിന്നെ കെട്ടേണ്ട ആവശ്യമുണ്ടോ അവിടെയാണ് സംശയം വരുന്നത് അത് കണ്ടപ്പം മുതൽ എനിക്കൊരു ചെറിയ സംശയം കാരണം ഈ റെയനാൾഡ് എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരാൾ അവിടെ വന്നിരിക്കുന്നു ഇപ്പം നമുക്ക് പറയാനുള്ള കേരളത്തിൽ ഇത് വ്യാപകമായി എല്ലാ സ്ഥലങ്ങളിലും ഇവരെ ഭീകരമായിട്ട് മർദ്ദിച്ചത് അത് ഞാൻ അത് ആന്റിമോർട്ടം പോസ്റ്റ്മോർട്ടം ഉണ്ട് അപ്പൊ ജീവനോടെയാണ് തൊണ്ണൂറ് ശതമാനം ആ മർദ്ദനം വെറ്റിരിക്കുന്നത് പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടിക്കേണ്ട ആവശ്യം എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല ആള് മരിച്ചു കഴിഞ്ഞിട്ടുള്ള അടി അതിനകത്തുണ്ട് പോസ്റ്റ്മോർട്ടം ഇഞ്ചുറീസും കാണുന്നുണ്ട് ഇത് പൊരുത്തപ്പെടുന്നില്ല അതുകൊണ്ട് പോലീസ് അത് നോക്കണം ആ ഒരു ആസ്പെക്ട് ആ വീടിനകത്ത് പൂജയുടെ എന്തെങ്കിലും സാധനം കിടപ്പുണ്ടോ അവിടെ സാറിനെ ഒരു മുറിയിലാണെങ്കിൽ ആ മുറിയിൽ ഏതെങ്കിലും ഷീറ്റ് വിരിച്ചോ ബെഡ്ഷീറ്റ് വിരിച്ചോ അതിന്റെ മുകളിൽ ചില പൂജയുടെ അംശങ്ങൾ മെഴുകുതിരി അല്ലെങ്കിൽ അവിടെ സാമ്പ്രാണിത്തിരി അല്ലെങ്കിൽ മഞ്ഞൾ അങ്ങനെയൊക്കെയുള്ള പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ മിച്ച എവിടെയെങ്കിലും ഉണ്ടോ മുറിയിൽ നിന്ന് ഈ നിതിൻ മാത്യൂസ് ഷർമിള ഇവരുമായിട്ടുള്ള അടുപ്പം ബന്ധം തുടങ്ങിയിട്ട് കുറെ കാലമായി ഈ ശുഭതിരക്കി അവർക്ക് സാമ്പത്തിക ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായിച്ചിട്ടുണ്ട് പിന്നീട് ഈ ഷർമിള ഒരു അനാഥയാണ് എന്ന് അറിയുകയും തുടർന്ന് അവർക്ക് വേറൊരു തരത്തിൽ ഒരു സെന്റിമെന്റ്സ് അവരോട് തോന്നുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ രണ്ടുപേരും കടുത്ത മദ്യപാനികളായിരുന്നു നിതിൻ മാത്യൂസും ശർമിളയും എന്നാണ് നമുക്ക് ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ മദ്യപാനം കൂടി ലഹരിക്കടിമപ്പെട്ട് ഒരുപക്ഷെ ഈ വളരെ സ്വയം മറന്ന് ഇങ്ങനെ ആക്രമിച്ചു എന്നൊക്കെ നമ്മൾ കരുതേണ്ടി വരുമോ ഈ സുഭദ്രയുടെ കാര്യത്തിൽ അല്ല സുഭദ്രയും നമ്മൾ അവരെ പറ്റി അവരുടെ ജീവിത രീതികൾ മനസ്സിലാക്കണം അവരും ഇതിനകത്ത് ആകർഷകയാണോ നമുക്കറിയില്ല കാരണം നമ്മളിപ്പം ഇവിടെ എല്ലാ ജാതി മതഭേദമന്യേ പല ആൾക്കാരും മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദുക്കളും എല്ലാ ജാതിക്കാരിലും ഇപ്പം വളരെ പ്രബലമാണ് ഇപ്പോഴത്തെ ഈ പൂജ മന്ത്രവാദങ്ങൾ നമുക്ക് അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ ജില്ലകളിലുണ്ട് ഉണ്ട് പാരമ്പര്യമായത് ഇന്ത്യയിൽ ഇതിങ്ങനെ തുറന്നു അതിപ്പോഴും തുടരുന്നുണ്ട് വിദ്യാഭ്യാസം ഉള്ളവരും ഒക്കെ ചെയ്യുന്നുണ്ട് എത്ര എണ്ണമാണ് നമ്മൾ നടക്കുന്നത് വളരെ ഡീപ്പായിട്ട് പോലീസ് ഓരോ കേസിലായിട്ട് പോകണം ഇങ്ങനെയുള്ള കാരണം ഇതിനകത്ത് അവർ ജീവനോടെ ഇരിക്കുമ്പോഴാണ് ഭൂരിപക്ഷം അടി വന്നിരിക്കുന്നത് മരിച്ച ശേഷവും അടി വന്നിരിക്കുന്നു അപ്പൊ ഇവരെ പിന്നെ കെട്ടി എവിടെയെങ്കിലും നിർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും ആ പൂജയുടെ മുമ്പിൽ ഇരുത്തിയിരിക്കുന്നു അതിന് ശേഷമാണ് ഈ മർദ്ദനം അത് നമുക്കറിയാം ഈ പൂജാരിണി അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന ആള് അവർക്ക് ഇതെല്ലാം കൂടെ ഒരു പ്രാന്ത് കയറിയ പോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യുന്നതെന്ന് അവരറിയത് പിന്നെ അങ്ങോട്ട് മർദ്ദനവും അടിയും തന്നെയാണ് ആ അതിനകത്ത് ഉള്ള ആ ഭൂതങ്ങൾ പറന്നു പോകാനോ അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കുന്നത് ഇവര് അതിന് അടിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാ പൂജയിലും നോക്കിക്കുള്ളൂ മർദ്ദനം തന്നെ കൊലപാതകം തന്നെ അടി തന്നെ അതൊക്കെ തന്നെയാണ് വരുന്നത് ഇവിടെ എന്തിനാണ് ഈ ഒരു രണ്ട് മാല അല്ലെങ്കിൽ മാല അവർക്ക് അറിയാം തീർച്ചയായിട്ടും അത് പോലീസ് നോക്കേണ്ട കാര്യമാണ് മാലെ അത് മുക്ക് പണ്ടമാണെന്ന് ഈ സ്ത്രീക്കറിയാം ശാർമുളയ്ക്ക് അറിയാം അപ്പൊ അത് മോഹിച്ചെന്ന് പറഞ്ഞാല് അത് വില പോവില്ല രണ്ട് വളയെ അവരെ കയ്യിലേശരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കമ്മലും ഉള്ളൂ അത് തന്നെയല്ല പോലീസ് അതിനകത്ത് ഞാൻ ആ രണ്ട് ഇൻസ്പെക്ടർമാരെ അഭിനന്ദിക്കുകയാണ് കാരണം അവരിത് ഫോളോപ്പ് ചെയ്ത് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു സമയത്ത് അവര് ഉടുപ്പി വെച്ച് ഒരു ഒരു മിനിറ്റ് നേരത്തെ രണ്ട് മിനിറ്റ് കഴിഞ്ഞോ അവരുടെ മൊബൈൽ ഒന്ന് ഓൺ ആക്കി അതിന്റെ കാരണം അവിടെ രണ്ട് രണ്ട് പവൻ്റെ അല്ലെങ്കിൽ രണ്ട് വള വിറ്റപ്പ അതിന്റെ പൈസ ഓൺലൈനിലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവർ അക്കൗണ്ട് ഇടണമെങ്കിൽ അത് ലൈവ് ആവും ലൈവായ സമയത്ത് തന്നെ അവർക്ക് അവരുടെ ബന്ധുക്കൾ ബാംഗ്ലൂരിൽ നിന്ന് മറ്റൊരു എവിടെ നിന്നും ഒരു വിളി വന്ന് പോലീസ് നിങ്ങളെ അന്വേഷിക്കുന്നു പറഞ്ഞപ്പം അന്നേരം ഓഫ് ചെയ്ത് പിന്നെ ഓഫ് ചെയ്തെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും അത് ലൊക്കേഷൻ കണ്ടെത്തി ആ രണ്ട് ഇൻസ്പെക്ടർമാരെ അവിടെ പോയി എനിക്ക് അവരെ അഭിനന്ദിക്കാതിരിക്കാൻ നോക്കൂല കാരണം അത് തന്നെയല്ല അവര് പണയം വെച്ച അത് ആ സ്ഥലത്തുനിന്ന് ബാങ്കിൽ അക്കൌണ്ട് വന്നപ്പം പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പോലീസ് അത് കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അത്ര നല്ല കീനായിട്ട് രണ്ട് ഇൻസ്പെക്ടർമാരും കൊള്ളാം എനിക്ക് വളരെ അവരോട് വളരെ ഇഷ്ടം തോന്നി കാരണം അത് നന്നായിട്ട് അന്വേഷിച്ചിരിക്കുന്നു അവിടുത്തെ യു എസ് പിയും അതിന്റെ കൂടെ പിന്നെ അവിടുത്തെ എസ് പി നല്ല ബെറ്റർ ഇൻവെസ്റ്റിഗേറ്റർ ആണ് വന്നിരിക്കുന്ന ആള് അതുകൊണ്ട് എനിക്കറിയാവുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹം ഇത് നോക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നോക്കണം അതിനകത്ത് കാരണം ഇവർക്ക് ഒരു മോട്ടീവ് ഇതിനകത്ത് വീക്കാണ് കേസ് വിട്ടുപോകാനുള്ള സാധ്യത നേരം ശരി അതുകൊണ്ട് ഈ പണം എടുക്കാൻ മാത്രമാണ് ഇത്രയും മതി മതിച്ചതെന്ന് പറയുമ്പോൾ വിശ്വാസം വരുന്നില്ല ശരി ജോർജ് ജോസഫ് സാർ അതാണ് താങ്കളുടെ പോയിന്റ് അതായത് ഇതിലെ മോട്ടീവ് എന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ആ അത് അതിലൊരു ഒരു കനമില്ല അല്ലെങ്കിൽ അതെന്താണെന്നൊരു വ്യക്തത ഇല്ല എന്നതാണല്ലോ താങ്കൾ പറഞ്ഞത്